തുടരുന്നു. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. അരി മൊത്തമായി വിതരണം ചെയ്യാറുള്ള സപ്ലൈകോവിന്റെ കൊടുവള്ളിടിപ്പോയിൽ രാവിലെ ഒരു മിന്നൽ പരിശോധന. എത്തിയപ്പോഴാണ് അറിയുന്നത് ചത്ത എലിയെ കണ്ടെത്തിയ അരി വിതരണം ചെയ്തത് ഇവിടെ നിന്നല്ലെന്ന്. എലിയെ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മന്ത്രി നേരെ സ്കൂളിലേക്ക് വെച്ചു പിടിച്ചു. മന്ത്രിയോട് അധ്യാപകർ ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു. അതിനിടയിൽ കഞ്ഞിവെക്കുന്ന പാചകപ്പുരയിലേക്ക് മന്ത്രി കയറി. പാചകക്കാർ കഞ്ഞി കുടിക്കാൻ ക്ഷണിച്ചതോടെ മന്ത്രി റെഡി. കഞ്ഞിയുടെ കൂടെ നല്ല ചൂട് ചെറുപയർ കറി കൂടി കിട്ടിയതോടെ മന്ത്രി ഹാപ്പി. എലിയെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരാനാണോ ഈ നമ്പർ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ. അല്ല, ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ പിള്ളേർ, ഞാൻ പിള്ളേരോടും ചോദിച്ചു, പിള്ളേരൊക്കെ നല്ല വിശ്വാസത്തിലാണ്. അത് നമ്മൾ പാചകം ചെയ്ത് പിള്ളേർ കൊടുത്തിട്ടില്ലല്ലോ. അത് കഞ്ഞിവെച്ച ആൾ കൈപുണ്യമുള്ള ആളാണെന്ന് മന്ത്രി പറഞ്ഞതോടെ പാചകക്കാരിക്കും ആവേശമായി. ഓ, ടെൻഷൻ ഉണ്ടായി വരെ മന്ത്രി വന്നു പോയതിന്റെ ചെറു മനസ്സിനൊരു തൃപ്തി വന്നു. അരിയിൽ ചത്തയിലെ കണ്ടെത്തി ആഴ്ച ഒന്നായെങ്കിലും മന്ത്രിക്ക് ഇപ്പോഴെങ്കിലും എത്താൻ തോന്നിയല്ലോ എന്ന സന്തോഷത്തോടെ കുട്ടികൾ മന്ത്രിയെ യാത്രയാക്കി. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സോളമൻ റാഫേലിനൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.